ഡിയേഴ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് പേനും ഈരും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ഹെയർ പാക്കായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽക്കാട്ടിൽ നല്ലത് കുറച്ച് ഒന്നിലധികം ടിപ്സ് പറഞ്ഞ് തന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യണമല്ലോ. ഇപ്പോൾ നമ്മുടെ താരൻ്റെ വീഡിയോയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ താരൻ്റെ അത്രയും പ്രശ്നക്കാരനല്ല പേനെങ്കിലും പേൻ പോകാനും കുറച്ച് പാടാണ്. റെഗുലറായിട്ട് എന്തെങ്കിലും ഹെയർ പാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലേന്ന് പേൻ പോകട്ടെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ട് പേൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയപ്പോഴും ആ ഒരു സമയത്ത് പിന്നെ പോയി. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ വരാറുണ്ട്, പക്ഷെ അതങ്ങനെ തന്നെ പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പേനിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കിട്ടി. അപ്പോൾ അതൊന്ന് ആദ്യം പറഞ്ഞ് തന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേനിന് നമ്മളുടെ തലയിൽ ചോര കുടിക്കാതെ അതിന് വിശപ്പ് സഹിച്ചുകൊണ്ട് 30 to 40 മണിക്കൂർ വരെ ഒരു പേനിന് ജീവിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ അത് ചത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അത് കിടക്കുന്ന സ്ഥലത്ത് അതിന് 30 to 40 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. അതിന് 6-40 മണിക്കൂർ കഴിയുമ്പോഴാണ് അത് വിശന്ന് ചത്തു പോകാന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ താരൻ്റെ കേസിൽ പറയില്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന ടർക്കി അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ അവിടെയൊക്കെ താരനുണ്ടാവുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ പേനിൻ്റെ കാര്യം. പേൻ ഒരെണ്ണം നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്ത ടവലിൽ ഒരു പേനുണ്ടെങ്കിൽ നമ്മൾ നാളെ ആ ടവൽ അങ്ങനെ തന്നെ എടുത്ത് തലയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേൻ നമ്മുടെ തലയിലേക്ക് തിരിച്ചു കയറും. അത് പിന്നെയും പഴയ പോലെ ജീവിച്ച് അടിച്ചുപൊളിച്ച് അവിടെ നടക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേനിൻ്റെ എന്താ പറയുക ജീവിത കാലഘട്ടം എന്താ പറയുക ലൈഫ് സ്പാനില്ലേ, എത്ര നാൾ ജീവിക്കും എന്നുള്ളത്, അങ്ങനെ ഒരു മാസമാണ് ഒരു ആയുസ് ഒരു മാസമാണ് ഒരു പേനിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക മെച്യൂരിറ്റി എത്തിയ ഒരു പേൻ നമ്മുടെ തലയിലേക്ക് ഒരു ദിവസം 8 to 10 ഈരിന് വരെ തരുന്നുണ്ട്. അപ്പോൾ ഒരു 10 പേൻ നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഒരു ദിവസം 80 to 100 വരെ ഈര് മാത്രം നമ്മളുടെ തലയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കിട്ടിയതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈരില്ലേ, ഈര് നമ്മൾ എടുക്കുന്ന നമ്മളിങ്ങനെ വലിച്ചാൽ മാത്രമല്ല അത് പോരുള്ളൂ, ഇല്ലെങ്കിൽ അത് അതവിടെ ഇരുന്ന് എന്താ പറയുക പഴയ ഈരായിട്ട് പതിയെ നമ്മുടെ മുടിയിൽ നിന്ന് ഊർന്നു പോകണം. അത് ഭയങ്കര താമസം പിടിക്കും. അല്ലാതെ ഇപ്പം നല്ല ഈരൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിച്ച് വലിച്ചാലല്ലേ അത് താഴേക്ക് പോരുള്ളൂ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേൻ ഈരിനെ ആ മുടിയിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഈരിൽ നല്ല കട്ടിയുള്ള ഒരു പശയുണ്ട്, ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ടിട്ടാണ് അത്രയും ഹാർഡായിട്ട് നമ്മുടെ മുടിയിലേക്ക് അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ, അപ്പോൾ നിങ്ങളും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടിപ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ടുള്ളവരൊക്കെ എല്ലാവരും നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതായിരിക്കും നമ്മൾ തുളസി നീര് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുളസി അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തുളസി നീര് യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അതിൽ വെള്ളം ഒന്നും ചേർക്കാൻ പറ്റില്ല. ഏത് തുളസി വേണമെങ്കിലും എടുക്കാം കേട്ടോ, നമുക്ക് ആ പച്ച കളറിലെ തുളസി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ആ ഒരു വയലറ്റ് ഷെയ്ഡുള്ള കൃഷ്ണ തുളസിയും രാമ തുളസിയും അങ്ങനെ ഉണ്ടല്ലോ, ഏത് തുളസി ആണെങ്കിലും എടുക്കാം. കൃഷ്ണ തുളസി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അത് വെള്ളം ഒന്ന് ചേർക്കണം, നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിനെ നീരെടുത്തിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാം. മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാം. ഇനി എന്തെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഷോളോ കോട്ടൺ തുണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്ന നല്ലതാണ്. കാര്യം തുളസിയുടെ നീരിൻ്റെ ആ ഒരു സ്മെല്ല് ചെല്ലുമ്പോൾ തന്നെ എന്താ പറയുക ആ പേനുകൾക്ക് ഇന്ന് ശ്വാസം മുട്ടുന്ന പോലെയാണ്. അപ്പോൾ അത് ഇങ്ങനെ കുറച്ചിങ്ങനെ മയങ്ങി വീഴും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ രാത്രി മുടി കെട്ടിയിട്ട് കിടക്കില്ലേ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നെങ്കിൽ പിന്നിടുന്നതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കെട്ടിയിടുമല്ലോ, ആ കെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തുളസിയുടെ തണ്ട് ഇലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളുടെ ആ മുടി കെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി ഇടയിലേക്ക് വെച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വെച്ച് കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക. ഇങ്ങനെയാണ് തുളസി വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിൽ പറയണം കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവുങ്ങില്ലേ, നമ്മുടെ അടയ്ക്കാന്ന് പറയാം, ആ കവുങ്ങിൻ്റെ തളിരില്ല, അതായത് ഇങ്ങനെ ഇപ്പോൾ അധികം ഹൈറ്റിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല, ചെറിയ ചെടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ അടക്ക ചെടി ആയിട്ടുള്ളത് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ തളിരില എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ നീരെടുത്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യണം. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു മണിക്കൂറൊക്കെ മുന്നേ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് സാധാരണ പോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ നമ്മുടെ മെത്തേഡാണ് കർപ്പൂരം ഇട്ട് വെച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട, കർപ്പൂരം എണ്ണയും മാത്രം മതി, വെളിച്ചെണ്ണ. കർപ്പൂരം നമുക്ക് ആയുർവേദ കടകളിൽ ചോദിച്ചാൽ കിട്ടൂട്ടെ. അപ്പം എനിക്ക് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ ആയുർവേദ കട ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു വെള്ളക്കട്ടകളായിട്ട് നമുക്ക് കിട്ടും, ചെറിയ പീസായിരിക്കും. അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക, അതായത്
കുറേ കർപ്പൂരം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് എടുത്തിട്ട് 100 ml ഒരു കുപ്പി എടുക്കുക. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും പഴയ മരുന്നിൻ്റെ കുപ്പി എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ 100 ml ഒരു കുഞ്ഞി പീസ് എന്നുള്ള കണക്കിലാണ് അത് ഇടേണ്ടത്. അതിൽ കൂടുതൽ ഇടാൻ പാടില്ല, എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത എഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് 100 ml ഒരു പീസ് എന്നുള്ള രീതിയിൽ ഈ കർപ്പൂരം ആ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച്, എന്തെങ്കിലും ഇടിക്കുന്ന കല്ല് വെച്ചോ എന്തെങ്കിലും ഒന്ന് ഇടിച്ച് നന്നായിട്ട് പൗഡറാക്കിയിട്ട് ഈ എണ്ണ ഒഴിച്ചിരിക്കുന്ന ആ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക. അങ്ങനെ ഒരു രാത്രി വെച്ച് കഴിയുമ്പോഴേക്കും ആ കർപ്പൂരത്തിൻ്റെ എഫക്റ്റ് ആ എണ്ണയിലേക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ എണ്ണ ഇട്ട് നമ്മൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേനും ഈരും പോകാനും അതുപോലെ തന്നെ മുടി വളരാനും നല്ല എന്നാണ് കേട്ടോ പറയുന്നത്. നാലാമത്തെ മെത്തേഡ് ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ആര്യവേപ്പില കിട്ടുന്നതാണെങ്കിൽ അത് അരച്ചൊന്ന് കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു 8-10 ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക. അതായത് നമ്മളിങ്ങനെ വലിച്ചെടുക്കില്ലേ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓല പോലെ ഉള്ള ഒരു തണ്ടില്ലേ, അങ്ങനെ ഒരു 10 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക. അതൊരു 5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം തണുത്ത് കഴിയുമ്പോഴേക്കും അത് വെച്ചിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയില്ലെന്നാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൊക്കെ പൗഡർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആയുർവേദ കടയിലൊക്കെ പൗഡറൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ പൗഡർ വാങ്ങിയിട്ടാണെങ്കിലും നമ്മുടെ സാധാരണ വെള്ളത്തിൽ ഈ ആര്യവേപ്പില കലക്കിയിട്ട് ഹെയർ പാക്കായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയ്പ്പ് ചെല്ലുമ്പോൾ തന്നെ പേനെല്ലാം ബോധം കെട്ട് പോവും. 5-ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി അല്ലെങ്കിൽ സവാള അല്ലെങ്കിൽ ചെറിയുള്ളിയൊക്കെ നമ്മൾ മുടി വളരാൻ വേണ്ടി യൂസ് ചെയ്യില്ലേ, ആ ഒരു മെത്തേഡിൽ തന്നെ ഇതിൽ മൂന്നിലും ഏതെങ്കിലും വെളുത്തുള്ളിയോ സവാളയോ ചെറിയുള്ളിയോ ആ മെത്തേഡിൽ തന്നെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് അതിൻ്റെ നീരെടുത്തിട്ട് നീര് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ആ പേസ്റ്റ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്നിച്ചെടുക്കേണ്ട ഏതെങ്കിലും വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-8 അല്ലി വെളുത്തുള്ളി മാത്രം നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ പുകച്ചിൽ പോലെ ചിലപ്പോൾ നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സവാളയും നമ്മുടെ ചെറുകുളിയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പാക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് നീരെടുക്കാറില്ലേ, അരച്ച് നന്നായിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കില്ല, അതേപോലെ എടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മൾ സവാള അല്ലെങ്കിൽ ചെറുകുളിയുടെ നീര് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും മുടി നരയ്ക്കില്ലേ. അപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിലും കുറച്ച് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് മുടി നരച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ഓരോ ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക്, ഞാൻ വായിച്ചിട്ടുള്ളത് മുടി നന്നായിട്ട് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സവാളയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് കേട്ടോ. പക്ഷേ കുറേ പേരൊക്കെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഹെയർ ആവുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മുടെ 6-ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താളിയാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ചെമ്പരത്തി താളിയല്ല, ചെമ്പരത്തി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഈ താളി ഉണ്ടാക്കുന്ന ദിവസം വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളം, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം, ഫ്രഷ് കഞ്ഞിവെള്ളം. ആ കഞ്ഞിവെള്ളത്തിലേക്ക് 1 പിടി നമ്മുടെ തുളസിയിൽ ഇടുക, 1 പിടി കീഴാർനെല്ലി ഇടുക. കീഴാർനെല്ലി എല്ലാവർക്കും അവൈലബിൾ ആണോന്നറിയില്ല. അപ്പോൾ ഇത് എന്നാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് തുളസിയിലയും കീഴാർനെല്ലിയും കൂടി ഇടുക. എന്നിട്ട് നമ്മൾ താളി ഉണ്ടാക്കില്ലേ, ആ സെയിം മെത്തേഡിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി അതിൻ്റെ ആ ഫുൾ എസൻസ് ആ വെള്ളത്തിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പാക്ക് അല്ലെങ്കിൽ ആ ഒരു താളി വെച്ചിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുക. ഇതാണ് നമ്മുടെ 6-ാമത്തെ മെത്തേഡ്. 7-ാമത്തെ മെത്തേഡ് ഒരു എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടുള്ളതാണ്. അത് ടീ ട്രീ ഓയിലാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 4 ഡ്രോപ്പ് നമ്മളുടെ ഈ ടീ ട്രീ ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടീ ട്രീ ഓയിലിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞൊരു ചെറിയൊരു മരുന്നിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലാണ്. ആ സ്മെല്ല് ചെല്ലുമ്പോഴേക്കും പെയിൻ അങ്ങനെ പോകും എന്നാണ് പറയണം കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ മെത്തേഡ് നമ്മുടെ 8-ാമത്തെ മെത്തേഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ പെയിനും പോകാൻ ഹെൽപ്പ് ചെയ്യും, എസ്പെഷ്യലി നമ്മുടെ ഈര് പോകാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി അല്ലെങ്കിൽ സാധാരണ വിനാഗിരി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ എടുക്കാം. ആദ്യം പറഞ്ഞില്ലേ ഈ ഈരിൽ ഒരു പശയുണ്ട്, ആ പശയാണ് മുടിയിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വിനാഗിരി ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ വിനീഗർ ചെന്ന് കഴിയുമ്പോഴേക്കും വിനീഗറിന് എന്താ ചൊർക്ക എന്നൊക്കെ പറയുന്നു ആ സംഗതി കേട്ടോ. അപ്പോൾ അത് ചെന്ന് കഴിയുമ്പോഴേക്കും ഈ ഈരിൻ്റെ പശേനെ നന്നായിട്ട് ലൂസാക്കും. അങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ ഉരിപ്പോരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പറയണം. നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരിയില്ലേ അതെടുക്കാം. ഒരു കപ്പ് വെള്ളത്തിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വിനാഗിരിയുള്ള വെള്ളത്തിൽ നമ്മുടെ മുടി നന്നായിട്ട് മുക്കുക. നമ്മുടെ സ്കാൽപ്പിലേക്ക് വിനാഗിരി ആക്കാതെ ഇരിക്കുക, മുടിയിലേക്ക് ഇപ്പോൾ ഇത് ഈര് പോകേണ്ട ആ ഒരു ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. നമ്മുടെ കറിയിലേക്ക് അല്ല അച്ചാറിലേക്ക് യൂസ് ചെയ്യുന്ന ആ വിനാഗിരി യൂസ് ചെയ്യാൻ വേണ്ടി പേടിയാണെങ്കിൽ നമുക്ക് എന്താ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യാം. ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഷാംപൂ ഒക്കെ കിട്ടും, അതൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഈര് പെട്ടെന്ന് ലൂസായി പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പെയിൻ 30-40 ദിവസം വരെ അങ്ങനെ
പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ഇല്ലാതെ ജീവിച്ച് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് കൊന്നെടുക്കണമെങ്കിൽ ഇങ്ങനെ നമ്മളൊന്ന് അടുപ്പിച്ച് നമ്മൾ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.